ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ സ്നേഹക്കൂട്ടിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അവലുണ്ടയാണ്. അവലുണ്ട ഇതാ ഞാൻ പിന്നെ വറുത്ത് വെച്ചിട്ടുണ്ട്. വറുത്തുന്ന നമ്മൾ സാധാരണ വറക്കില്ലേ, എണ്ണയൊന്നും കൂട്ടാതെ അങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടണം. അപ്പോൾ ഇത് നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാം. പിന്നെ അതിന് വേണ്ടിയിട്ട് തേങ്ങയുണ്ട്, പിന്നെ ശർക്കരയുണ്ട്, നമ്മുടെ വെല്ലമുണ്ട്, പിന്നെ ഏലക്കായി വേണം. അപ്പോൾ നമുക്ക് ഇത് പൊടിച്ചു കൊടുക്കുമ്പോൾ, അവൽ പൊടിക്കുമ്പോൾ നമുക്ക് ഏലക്കായി അതിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങയും വെല്ലവും നമുക്ക് മിക്സിൻ്റെ ജാറിൽ ഇട്ടിട്ട് നല്ലവണ്ണം അരച്ചെടുക്കണം. നമുക്ക് വെല്ലം ഇങ്ങനെ ഒക്കെ കുത്തിക്കൊടുക്കുക, അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇത് ഭയങ്കര ഹാർഡാണ്. അപ്പോൾ ഞാനൊന്ന് കുത്തിയിട്ട് വരട്ടെ, ഒന്ന് പൊടിച്ചിട്ട് വരാം, എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ അരിയുണ്ടൊക്കെ ഉണ്ടാക്കും, നമ്മുടെ നാട്ടിൽ അരിയുണ്ടൊക്കെ ഉണ്ടാക്കും, അതേമാതിരി തന്നെയാണ് ഞാൻ അവൽ വെച്ചിട്ട് ഉണ്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ അവൽ പൊടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി, ഇനി കുറച്ചും കൂടി പൊടിച്ചെടുക്കണം. ഇനി ഞാൻ ബാക്കിയുള്ളതും പൊടിച്ചെടുത്തിട്ട് വരാം. നമുക്കിതിൽ ശർക്കരയും ശർക്കരയൊന്നും വേണം. എത്രത്തോളം നമ്മൾ തേങ്ങ ചേർക്കുന്നു അത്രത്തോളം ഉണ്ടക്ക് ടേസ്റ്റ് കൂടുകയാണുണ്ടാകുക. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ട് അരച്ചിട്ട് വരാം. തേങ്ങയും ശർക്കരയും വേണേ, ശർക്കര അത് പോരാ, ഇനി വേണം. ഞാൻ അര കിലോ അവലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തോതനുസരിച്ചുള്ള മധുരം ചേർക്കാം. അപ്പോൾ ഇത് നമുക്ക് ശർക്കരയും തേങ്ങയും കൂടി അരച്ചിട്ട് നമുക്ക് വരാം. അപ്പം ഞാൻ ശർക്കരയും തേങ്ങയും കൂടി നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെ നമുക്കായിട്ട് വരണം. നമുക്ക് ഇത് ആ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പൊടിച്ച് വെച്ചാൽ അവൽ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ശർക്കരയും തേങ്ങയും അരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. കുറച്ചും കൂടി ഉണ്ട്, അതും കൂടി അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് ഞാൻ അവൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങയും നമ്മുടെ ശർക്കരയും വെല്ലവും അരച്ചെടുത്തിട്ടുണ്ട്, ഇതിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കൈകൊണ്ട് നല്ലവണ്ണം കുഴച്ച് കൊടുക്കണം, നല്ലവണ്ണത്തിൽ മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഉണ്ടയായി ഇത് ഉരുട്ടാൻ കിട്ടും. ഒരു തേങ്ങയുടെ ഇതാണേ, ചകിരിയാണ് തേങ്ങ. എല്ലാം നമുക്ക് മിക്സ് ചെയ്യാം, കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് സ്പൂണോടൊന്നും ചെയ്താൽ കിട്ടില്ല. പിന്നെ ചില ആൾ മിക്സിയിൽ തന്നെ അരച്ചെടുക്കുന്നുണ്ട്, പക്ഷേ അത് നമുക്ക് മിക്സി വേഗം അതിൻ്റെ ബ്ലേഡായിട്ടും പൊട്ടിപ്പോണ ഉപയോഗിച്ചിട്ട് ഞാൻ അതിലിട്ടിട്ടില്ല. മിക്സിയിൽ ഈ പൊടി, ആവിൽ പൊടി, തേങ്ങയും നമ്മുടെ ശർക്കര വെല്ലത്തിലും ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. പണ്ടൊക്കെ ഒരളിൽ കുത്തിയെടുക്കുകയാണ് ചെയ്യാറ്. നമ്മുടെ എന്താ പറയുക, അരി അരിനെ കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് ഈ ഉണ്ട ഉണ്ടാക്കാറ്. ഞാനിപ്പോൾ അവലിനെ കൊണ്ട്, എന്നാലും നമുക്ക് ടേസ്റ്റ് വ്യത്യാസമൊന്നും തോന്നുന്നില്ല. അവലിനെ കൊണ്ട് നമുക്ക് കഴിക്കുമ്പോൾ അത് മനസ്സിലാകുന്നില്ല അവലാണോ അല്ലെങ്കിൽ അരിയാണോ എന്ന്. അരി ഇതുപോലെ തന്നെ വറുത്ത് പൊടിച്ചിട്ടാണ് പിന്നെ അരി ഉണ്ട ഇതേമാതിരി ഉണ്ടാക്കും. നല്ലോണം മിക്സാക്കി കൊടുക്കണം അത്. പറഞ്ഞല്ലോ എത്ര തേങ്ങ എടുക്കുന്നോ അത്രയും രുചി കൂടും. ഇതിന് തേങ്ങയാണ് ഇതിന് വേണ്ടത്. ഇതിൻ്റെ നനവ് നമ്മൾ ശർക്കരയും തേങ്ങയും ആണല്ലോ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലോണം മിക്സാക്കി നമുക്കിത് ഉരുട്ടി ഉരുട്ടി എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കഴിയല കഴുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാം. വലിയ വൃത്തിയാണെങ്കിൽ വലിയ വൃത്തിയായിട്ട് വൃത്തിയെടുക്കാം, ചെറുതാണെങ്കിൽ ചെറുതായിട്ട് വെക്കാം. ചെറുതിൽ നമ്മളെ അരിയുണ്ട നെയ്യിൽ, പശു നെയ്യിൽ വരട്ടിയിട്ടും ഉണ്ടാക്കാറുണ്ട്. അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് ഓരോന്നായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാം എന്താ ബോൾസായിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഉരുട്ടാനുണ്ട്, കണ്ടില്ലേ. ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് അര കിലോ പൊടിയാണ് എടുത്തത്. പിന്നെ അര കിലോ ശർക്കര വെല്ലം, അര കിലോയിൽ കുറച്ചൊരു ഒരു നുള്ള് കുറവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അര കിലോൻ്റെ അടുത്ത് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ അതേമാതിരി തേങ്ങയും ഒരു രണ്ട് തേങ്ങ
നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ അരിയും അവനും തമ്മിലുള്ള വ്യത്യാസം എന്നും നമുക്ക് മനസ്സിലാവില്ല. ശരിക്കും അരിയുണ്ട പോലെ തന്നെയാണ് ഇത് കഴിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. അപ്പം ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ നാട്ടിലൊക്കെ അരീനെ കൊണ്ടാണ് ഉണ്ടയുണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പറയേണ്ടതില്ലല്ലോ, എന്നാലും പറയാം അല്ലേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ ഡെയിലി ഇപ്പം ഞാൻ വീഡിയോ ഇടുന്നില്ല, രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ആണ് ഞാനിപ്പോൾ വീഡിയോ ഇടാറ്. അപ്പോൾ എൻ്റെ വീഡിയോ 7 മണിക്ക് ശേഷമാണ് വീഡിയോ ഇടാം. രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് വീഡിയോ ഇടാറ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ബൈ.